രാംലാൽ ജയനൽ രാമൻ നായർ അവന്റെ ചായക്കട ഇനിയും ഒഴിഞ്ഞു തന്നില്ലേ? നമ്മുടെ ഗോഡൗൺ കെട്ടാനുള്ള പ്ലാൻ ഇന്നലെ സാങ്ഷൻ ആയി. അതെ, ഇനി ഒന്നും നോക്കണ്ട. ജി സാർ, ഇന്ന് അവസാനമായി ഒരിക്കൽ കൂടി പറഞ്ഞു നോക്ക്, നടന്നില്ലെങ്കിൽ ബലമായി അടിച്ചിറക്കും. ജി സാർ, ലേക്കിൻ നാലഞ്ച് ആളുകളെ ഇങ്ങോട്ട് അയച്ചു തരണം. ശരി, ഞാനതെല്ലാം ഏർപ്പാട് ചെയ്യാം. മിസ്റ്റർ ഭീംരാജ് നമ്മുടെ ആൾക്കാരായി. പിന്നെ എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ പോലീസിൽ ബുദ്ധിപൂർവം വിവരമറിയിക്കും. ഓക്കെ ബോസ്. എനിക്കൊരു സഹായം ചെയ്തുകൂടെ? എന്റെ അപ്പൂപ്പന്റെ കാലം മുതലേ ഇവരെ ഞങ്ങൾ ഹോട്ടൽ നടത്തുന്നവരാ. മൂത്ത മോളുടെ കല്യാണ ആവശ്യത്തിനായി മാർവാടിക്ക് ഹോട്ടൽ പണയപ്പെടുത്തി ഇത്തിരി കാശ് വാങ്ങിച്ചു. ഞാനത് മുതലും പലിശ അടച്ചു തീർത്തതാ. ഇപ്പോ ആർക്കോ ഗോഡൗൺ പണിയുന്നതിന് വേണ്ടി ഞാൻ ആ സ്ഥലം ഒഴിഞ്ഞു കൊടുക്കണമെന്ന്. ഒഴിഞ്ഞു കൊടുത്തില്ലെങ്കിൽ അടിച്ചിറക്കുമെന്ന്. പ്രായമായ മകളെയും കൊണ്ട് ഞാൻ എവിടെ പോകാനാ? അതുകൊണ്ടാ സാറിനോട് എന്റെ സങ്കടം പറയാൻ വന്നത്. നമസ്കാരം. നീ കടവിഞ്ഞി തരില്ലടാ. ഞാൻ എന്ത് കുറ്റം ചെയ്തു? അയ്യോ ചേച്ചി, നീ കട ഒഴിഞ്ഞ് തരില്ലടാ. ഈ സ്റ്റാഫങ്ങളുടെ അടുത്ത് വെക്കും. നീ അകത്ത് വെപ്പിക്കും അല്ലേ? ആ തൂണ്ട് വെക്കാനാ പറഞ്ഞത്? നീ അകത്ത് വെപ്പിക്കുമോടാ? വെപ്പിക്കുമോ? Thank you.
ഈ പാത്രങ്ങൾ എടുക്കണ്ട ആത്തുകൊണ്ട് വെക്കിൻ ആ പത്രം എടുക്കട ഏക്കണം പറഞ്ഞത് നീ ഒഴിപ്പിക്കാൻ വന്നവനാണല്ലേ പിടിക്കട പിടിക്കണം പറഞ്ഞത് ഓക്കെ പിടിക്കട അനങ്ങരുത് വിടാതെ അങ്ങനെ തന്നെ പിടിച്ചോണം ഇതിലൊപ്പിട് ഒപ്പിട നിന്റെ തലാഹ ഒപ്പിട ആ മതി മതി കൊടുക്ക കേറിക്കോ കേറിക്കൊള്ള വേഗം പോയിട പൊയ്ക്കോല്ല സമോദരം രൂപ പത്രം ഇനി ആരെങ്കിലും ഒന്ന് പണയം ചോദിക്കുമ്പോ കൊടുത്താൽ നിങ്ങൾക്കാണ് അടി പോലീസ് വരട്ടെ മൈക്കൽ സാറേ അപ്പോഴേ വണ്ടി അത് അതിന്റെ ഉടമസ്ഥർ വന്ന് കൊണ്ടുപോയിക്കുള്ളൂ ആരാണോ ബഹളുണ്ടാക്കിയത് അതെ സ്റ്റേഷനിലേക്ക് വരണം ഞാൻ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു ഏതായാലും ടാക്സിയുടെ കാശ് മിച്ചം വണ്ടി കയറും മനസ്സിലായില്ല ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഒരു ജോലി അന്വേഷിച്ച് ഒരുപാട് ഞാൻ നടന്നു
ഒരു ദിവസം വളരെ യാദൃശ്ചികമായിട്ടാണ് ഒരു ചൂതുകളി ക്യാമ്പിൽ എത്തിപ്പെട്ടത്. എല്ലുമുറിയെ പണിയെടുക്കാൻ തയ്യാറായിട്ട് നമുക്കൊരു നേരത്തെ ആഹാരത്തിന് കൂടി വഴിയില്ല. ജീവിക്കണമെങ്കിൽ ഇതെല്ലാം വേണം ചേട്ടാ. നീ വാ. ഒരു റാണി, രണ്ട് റാണി, മൂന്നാമത്തെ റാണി. രണ്ട് രാജ്യം കാണിച്ചു കൊടുത്ത് മൂന്നാമത്തെ രാജ്യം ആണെന്ന് പറഞ്ഞ കടവിന് വിശ്വാസമില്ല. ഗുരുവാശാനോ കൊള്ളാമല്ലോ. 203 താനൊരു കാര്യം ചെയ്യും, അവളോട് സ്റ്റേഷനിൽ വരാൻ പറയും. എന്താ ഭയമാണോ? ഇല്ല, ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാ മതി. ഗുരുവാശാനോട് സ്റ്റേഷനിൽ വരാൻ പറയാൻ ചെങ്കുറ്റുള്ള ഏതേമാനാ വന്നിരിക്കുന്നത്? വാൻ പറയടോ. അവന്റെ തോലത്തി ഏമാൻ പോവാൻ പറഞ്ഞില്ലേ? വരുന്നെന്ന് തോന്നുന്ന നീയാണോടവിടുത്തെ ചട്ടമ്പി ഗുരുവാശൻ? നീ ആരാ? ഇവരുടെ പോസ്റ്റ് വേണോ മേലുരാസ് അന്വേഷിക്കാൻ? മര്യാദക്ക് സ്റ്റേഷനിലോട്ട് വരുന്നത് നല്ലത്. എന്നെ മര്യാദ പഠിപ്പിക്കാൻ ഇവിടുത്തെ നിയമാനം വളർന്നിട്ടില്ല. അത് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞവൻ. ഇവിടെ വേണ്ട. ഒരടി മുമ്പോട്ട് വെച്ചാൽ ആ കാല് ഞാൻ അരിഞ്ഞു കളയും. ഓഹോ, ഞാൻ ആരാണെന്ന് അറിഞ്ഞേ തീരും അല്ലേ? ഞാൻ ആരാണെന്ന് ഹേമാൻ അറിയാതിരിക്കുന്ന നല്ലത്. Thank you.
അങ്ങനെ ഞാനൊരു ഗുരു ആശാനായി. ആട്ടെ, നിങ്ങൾ? എനിക്ക് പോലീസ് സ്റ്റേഷൻ പുത്തിരിയൊന്നുമല്ല, തെറ്റ് ചെയ്തിട്ടല്ല ഇവിടെ വരുന്നതെന്ന് മാത്രം. ആരൊക്കെയുണ്ട്? ആരും പോലും ഇല്ലാത്ത ഒരു നാടോടിയാണ് ഞാൻ. മുകളിൽ ആകാശം, താഴെ ഭൂമി, അത്രമാത്രം. എനിക്കായിട്ടുണ്ട് എന്ന് പറയാൻ ഒരേ ഒരു സഹോദരി മാത്രം. അവളെന്റെ എല്ലാമാണ്. എന്റെ സുഖവും സന്തോഷവും അവളാണ്. ഇവിടുത്തെ ഒരു ഹോട്ടലിൽ അവൾ പാട്ടുപാടി കഴിയും. Thank you.
നിന്റെ ഗോവയിലെ ഭർത്താക്കന്മാരെല്ലാവരും പപ്പ എന്ന് വിളിക്കാൻ. പിന്നെ ഞാൻ എന്താ വിളിക്കേണ്ടത്? നിനക്ക് പപ്പു എന്ന് വിളിച്ചോളൂ. അത് വേണ്ട, ഞാൻ പപ്പെന്ന് വിളിക്കട്ടെ. എന്നാ വിളിച്ചോളൂ. അത് ശരി, അങ്ങനെ വിളിക്കട്ടെ. അയ്യോ ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്. ഒരു സ്ത്രീ മീമായിക്കാൻ വന്നിട്ടുണ്ട്. ഇതില് 10 രൂപ കുറയതേ. ശരി ശരി, നാളേക്ക് മറക്കാമേ, ഓർമ്മ വെച്ചോ. ഓർമ്മ വെച്ച പോരാ, നാളേക്ക് വന്ന് കൊടുങ്കോ. 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40. അങ്ങനെ അപ്പൊ 23 ആകെ 19 ദിവസമായി. നാളെ മറ്റന്നാള് വിളിച്ചോണ്ട് വരാം. നിങ്ങൾ ആരുടെ കാര്യമാണ് പറയുന്നേ? ഗുരുവാശാന്റെ. നാളെ കഴിഞ്ഞാൽ അങ്ങേരെ ജയിലിന് വിടും. എനിക്ക് പോയി കൂട്ടിക്കൊണ്ടുവരണം. ഓ, അങ്ങേരിങ്ങി വന്നു കഴിഞ്ഞാ നിങ്ങൾക്ക് വേറെ ആരും വേണ്ടല്ലോ. അങ്ങേരന്റെ ദൈവമാണ്.
ഇന്ന് നീ തിന്നുന്ന ചോറും ഈ ബിസിനസ്സും ഒക്കെ നേരെ കൊണ്ടുണ്ടായതാണ്. ശരി ശരി, എനിക്കെല്ലാം അറിയാം. എനിക്കേ വേറെ ജോലിയുണ്ട്. ഇങ്ങനെയാണെങ്കിൽ നീ ഗോവയിലേക്ക് പോകേണ്ടി വരും, ഞാൻ കോഴിക്കോട്ടേക്കും, അല്ലെങ്കിൽ നല്ല നിലക്ക് ജീവിക്കുക. ഞാൻ ചോദിച്ചൊരു ഉത്തരം ഇതുവരെ തന്നില്ല. ജോണി എനിക്കിഷ്ടമാണ്, പക്ഷേ എനിക്കാകെയുള്ളത് എന്റെ സഹോദരൻ മാത്രമാണ്. എന്റെ ചേട്ടനെ കുറിച്ച് അറിയുമ്പോൾ ജോണി എന്നിൽ നിന്നും അകന്നു പോകും. ഇല്ല ഇല്ല, എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ലില്ലിയോ എടുത്തത്. സമ്മതം എന്നൊരു വാക്ക് മാത്രം പറഞ്ഞാൽ മതി, ഞാൻ സംതൃപ്തനാണ്. ചേട്ടൻ ജയിലിൽ നിന്ന് എന്ന് വരും? ചേട്ടൻ നാളെ വരും. എന്നാ നാളെ വന്ന് നമ്മുടെ കല്യാണ കാര്യത്തെ കുറിച്ച് ചേട്ടനോട് ചോദിക്കട്ടെ. വെരി ഗുഡ്, ഓക്കെ ജോണി, ഓക്കെ, ബൈ 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 ബൈ, ഗുഡ് നൈറ്റ്. സമയം എനിക്ക് പറയാത്തത്. ഇതാര? ഇതാ എന്റെ പഴയ പാർട്ണർ. ഇയാളെ അറിയാമോ? എന്റെ പേര് പപ്പു, ഇംഗ്ലീഷിൽ പപ്സ് എന്ന് വിളിക്കും. കയറട്ടെ കയറട്ടെ, കാരണം ഗുരുവാശൻ കയറണം. ഇതെന്താണ് ചേട്ടാ, എത്ര ദിവസമായി? ഇപ്രാവശ്യം അല്പം താമസിച്ചു പോയി, മാപ്പ്. ചേട്ടൻ പുറത്തു പോയാൽ തിരിച്ചു വരുന്നത് വരെ എനിക്കൊരു സമാധാനവുമില്ല. എന്നെ ഓർത്ത് എന്തിനാ ഭയപ്പെടുന്നത്? നിന്റെ ചേട്ടൻ എപ്പോഴെങ്കിലും പരാജയപ്പെട്ടതായി നീ കേട്ടിട്ടുണ്ടോ? അതല്ല ചേട്ടാ, നാട് നന്നാക്കാൻ ഇവിടെ നിയമവും പോലീസും ഇല്ലേ? പിന്നെ ചേട്ടൻ എന്തിനെ ഭാരം ചുമക്കുന്നു? ലില്ലി, ഇവിടുത്തെ പാവപ്പെട്ടവർ എന്തെങ്കിലും സഹായം എന്നോട് ആവശ്യപ്പെട്ടാൽ ഞാൻ മറ്റൊന്നും ചിന്തിക്കാറില്ല. ചേട്ടാ, ചേട്ടനോടൊരു കാര്യം പറഞ്ഞാൽ? പറയൂ, എന്ത് വേണം? ഈ ലോകത്തുള്ള എന്ത് വേണമെങ്കിലും ചോദിക്കും, നിന്റെ ചേട്ടൻ കൊണ്ടുവരും. എന്റെ ജീവിതത്തിലെ ഒരേ ഒരു ലക്ഷ്യം എന്റെ പെങ്ങളുടെ സന്തോഷമാണ്. പറയൂ, എന്താ വേണ്ടത്? കുറച്ചു നാളുകളായി ക്ലബിൽ ഞാൻ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ അവിടെ വരാറുണ്ടായിരുന്നു. പേര് ജോണി. ജോണി എന്നെ സ്നേഹിക്കുന്നെന്നും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നെന്നും പറഞ്ഞു. നിനക്ക് ജോണി ഇഷ്ടമാണോ? ചേട്ടൻ ഇഷ്ടമാണെങ്കിൽ. എല്ലാം ആലോചിച്ചുകൊണ്ട് തന്നെയാണോ നീ സംസാരിക്കുന്നത്? ആലോചിക്കേണ്ടത് ചേട്ടനാണ്. ജോണി ഇവിടെ വരാമെന്ന് പറഞ്ഞു. എന്തിന്? ലില്ലി, നിനക്ക് വിവാഹപ്രായമായെന്നും നീ വീട്ടിൽ തനിച്ചാണെന്നും എനിക്കറിയാം. അതിനുള്ള പ്രതിവിധിയും ഞാൻ ആലോചിക്കാതിരുന്നിട്ടില്ല. കുടിക്കാൻ കുറച്ച് വെള്ളം കൊണ്ട്. Thank you.
ലില്ലിയുടെ ചേട്ടനല്ലേ? ആണും തന്നെ വെച്ചോ. ഞാൻ ചേട്ടനെ ഒന്ന് കാണാൻ വന്നതാണ്. എന്തിന്? ലില്ലിയെ എന്താ വിളിക്കണോ? വേണ്ട.
Doctor, how is he? Now he is all right. Pache, alpam serious aanu. Sookshikkanam. It's okay. Uncle. Uncle. Varu Shubhri. Molly. Sister. കുറച്ചു സമയം പുറത്തു നിൽക്കൂ. പോകുമ്പോ ആ കഥ കൂടി ഒന്ന് അടച്ചിട്ടു. ഇതാ മോളെ. ഇതെന്തിനാണെങ്കിൽ മോളോട് ചില കാര്യങ്ങൾ പറയാനുള്ള സമയമായി. മോള് ആ ബ്യൂറോയിൽ ഇരിക്കുന്ന ബ്രീഫ് കേസിംഗ് എടുത്തോളൂ. നിന്റെ കുടുംബത്തെ കുറിച്ചുള്ള എല്ലാ റെക്കോർഡ്സും ഇതിലുണ്ട്. എന്റെ കുടുംബത്തെ പറ്റിയോ? അതെ മോളെ, 15 വർഷങ്ങൾക്ക് മുൻപ്. സിംഹം കാട് ഭരിക്കുന്നത് കാട്ടു മൃഗങ്ങൾക്ക് പോലും അപമാനമായിരിക്കും. ഏതായാലും ബാസിന് വിശ്രമം ആവശ്യമാണ്. ഇന്നു മുതൽ ഈ സംഘത്തിന്റെ തലവൻ ഞാനായിരിക്കണം എന്നിവർ പറയുന്നു. സ്വരം ചീത്തയാകുന്നതിന് മുമ്പ് പാട്ട് നിർത്തുന്നതല്ലേ നല്ലത്? ആ വൈരം നിറച്ച പെട്ടി കൂടി എന്റെ കയ്യിലേക്ക് കൈമാറിയാൽ എന്റെ സ്ഥാനാരോഹണം പൂർത്തിയാകും. ആ പെട്ടി എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. മര്യാദയ്ക്ക് പെട്ടി എന്റെ കയ്യിലേക്ക് തന്നാൽ ജീവനോടെ ഇവിടെ കഴിയാം. അല്ലെങ്കിൽ പെട്ടി എന്റെ കയ്യിലില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ആരുടെ കയ്യിൽ കൊടുക്കും? ഇല്ല, പറയില്ല. പറയില്ലേ? സത്യം പറയും, അതാണ് നിനക്ക് നല്ലത്. ഇല്ല, പറയില്ല. യെസ് ബോസ്. കൂടിയോ? പറയൂ. ക്രിസ്റ്റോഫർ ആരെയിൽ കൊടുത്തു? ക്രിസ്റ്റോഫർ. യെസ്, മീ നായ. മോളെ, ഡാഡി വരാൻ വൈകും. മോള് ഊണ് കഴിച്ച് കിടന്ന് ഉറങ്ങിക്കും. ലോ, എനിക്ക് വേണ്ട. എന്റെ തങ്ക കൂടല്ലേ, ബാ ഊണ് കഴിക്കാം. ഞാൻ ഡാഡി വന്നിട്ടേ കഴിക്കും. ഡാഡി ഇന്ന് പറഞ്ഞിട്ടാ പോയത് മോക്ക് നേരത്തെ ഊണ് കൊടുത്ത് ഉറക്കണമെന്ന്. ബാ.
നിന്റെ ഭർത്താവ് എവിടെ? എനിക്കറിയില്ല. അറിയില്ലേ? ആസ്വദിക്കുക, നശിപ്പിക്കുക, ഇതാണ് നമ്മുടെ പോളിസി. പ്രതി കൂട്ടരുത്, മര്യാദയ്ക്ക് ആ പെട്ടി എടുത്തോണ്ട് വരും. ഏത് പെട്ടി? നിങ്ങളൊക്കെ ആരാണ്? അത് നീ അറിയണ്ട. ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ആ പെട്ടി എടുത്തോണ്ട് വരുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്താ വേണ്ടത്? പോർഗ എന്തേ ഇത്? വെൽക്കം വെൽക്കം മിസ്റ്റർ എസ് ബി നായർ. ഷറാം, ഇതെന്റെ വീടാണ്. ഹു ആർ യു? പ്ലീസ് സിറ്റ് ഡൗൺ. ബോസ് തന്ന പെട്ടി എവിടെ? ബോസ് അങ്ങനെ പലതും തന്നിട്ടുണ്ട്. അത് നിങ്ങളെ പോലുള്ള ചെറ്റൽക്കിടാവണമല്ല. പാവം, ബോസിന്റെ അനുഭവൻ അറിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ജീവനിൽ കൊതിയില്ലേ? ഇല്ല. മിസ്റ്റർ എസ് ബി നായർ, നിങ്ങളെ കൊന്നാലും നിങ്ങൾ പറയില്ലേ? ഇല്ല, എന്നെ കൊന്നാലും പറയില്ല. പറയില്ല അല്ലേ? ആ പെട്ടി എവിടെ? പറയൂ, പറയണം, പറയാൻ.
നിന്റെ ഡാഡിയെയും മമ്മിയെയും കൊന്നവരോട് നീ പ്രതികാരം ചെയ്യണം മോളെ. അതിനുവേണ്ടി മാത്രമാണ് നിധി കാക്കുന്നത് പോലെ നിന്നെ ഞാൻ വളർത്തിക്കൊണ്ടുവന്നത്. അത് നേരിൽ കാണണമെന്ന് അങ്കിൾ മോഹിച്ചിരുന്നു. പക്ഷേ അതിനുള്ള സമയം കഴിഞ്ഞുപോയി മോളെ. മദ്രാസിൽ ഫെർണാൻഡസ് ഫ്ലൈ ഓവറിന് താഴെ ഒരു വലിയ ഗൂഢസംഘത്തിൽപ്പെട്ട മുസ്തഫ എന്ന് പറഞ്ഞൊരു കൊള്ളക്കാരനുണ്ട്. പക്ഷെ അവൻ വലിയ അപകടകാരിയല്ല. മുസ്തഫയിലൂടെ മാത്രമേ നിന്റെ ഡാഡിയെയും മമ്മിയെയും കൊന്ന മനോഹറിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ കഴിയൂ. ബട്ട് മനോഹർ ഈസ് നൊട്ടോറിയസ്, സോ ബിവെയർ ഓഫ് ഹിം. ഓരോ ചുവടുകളും അപകടം നിറഞ്ഞതായിരിക്കും. അവരെ മൂന്ന് പേരെയും ജീവനോടെയോ അല്ലാതെയോ പിടിച്ചുകൊടുക്കാൻ ഗവൺമെന്റ് ഉത്തരവിട്ടിട്ടുണ്ട്. എനിക്കവരെ കാട്ടിക്കൊടുക്കാൻ കഴിഞ്ഞില്ല മോളെ. പക്ഷേ നിന്റെ ഡാഡി എന്നെ ഏൽപ്പിച്ച രത്നങ്ങൾ ഞാൻ പോലീസിൽ എത്തിച്ചിട്ടുണ്ട്. അങ്കിൾ, കൂടുതൽ സംസാരിക്കണ്ട, വിശ്രമിക്കും. അതെ മോളെ, അങ്കിളിന് വിശ്രമിക്കാനുള്ള സമയമായി. എന്തിനാ അങ്കിൾ ഇങ്ങനെ പറയുന്നത്? അങ്കിൾ സമാധാനമായി കിടന്നുറങ്ങും. അങ്കിൾ, എന്റെ ഡാഡിയും മമ്മിയും കൊന്നവരുടെ ചോര കൊണ്ട് ഈ ചിത്രം ഞാൻ അഭിഷേകം ചെയ്യും. ഇത് സത്യം, സത്യം. ഞാൻ പുറപ്പെടുത്തി. ഞാൻ വരുന്നവരെ നോക്കിക്കൊള്ളണം. യെസ് മാഡം. കേട്ടോ, ഇന്ന് പുറപ്പെടാം. കമിൻ. ഗുഡ് മോർണിംഗ് ഡാഡി. ഗുഡ് മോർണിംഗ്. യാത്ര സുഖമായിരുന്നു? യെസ് ഡാഡി, ഇറ്റ് വാസ് ഗ്രാൻഡ് ഇൻഡീഡ്. ഫൈൻ, ഇന്ന് നീ കംപ്ലീറ്റ് റെസ്റ്റ് എടുക്ക്. താങ്ക് യു ഡാഡി. ശങ്കർ. യെസ് ഡാഡി. എനിക്ക് അത്യാവശ്യ കാര്യത്തിനായി നാളെ ബാംഗ്ലൂർ പോകണം. അതുകൊണ്ട് നാളെ രാവിലെ തന്നെ നീ ഹോട്ടലിന്റെ ചാർജ് എടുക്കണം. ഓക്കെ. ഇതാണ്
നിങ്ങൾ ആരാണ്? എനിക്ക് മുസ്തഫ ഒന്ന് കാണണം. എനിക്ക് സംസാരിക്കണം. പറയണം. ചുരുക്കി പറയാം, ഇടയ്ക്ക് കയറി ചോദ്യങ്ങൾ ചോദിക്കരുത്. എന്റെ പേര് ശുഭ, ബാംഗ്ലൂരിലാണ് വീട്. നിങ്ങൾക്ക് മനോഹരനെ അറിയാമല്ലോ. നിങ്ങളുടെ വിരോധിയല്ലേ? ചില പ്രത്യേക കാരണങ്ങളാൽ എനിക്ക് അയാളോട് പകരം വീട്ടേണ്ടതുണ്ട്. പകരം വീട്ടുക എന്ന് വെച്ചാൽ അയാളെയും കൂട്ടരെയും നശിപ്പിക്കുക എന്നർത്ഥം. ഞാനതിന് തയ്യാറായാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ നമുക്കത് ഒരുമിച്ച് ചെയ്യാം. എടീ പെണ്ണേ, തനിച്ചാണോ വന്നത്? അതെ. എന്നാലേ ഞങ്ങൾക്ക് വല്ലതും തോന്നുന്നതിന് മുമ്പ് നീ അങ്ങ് പോ. പെണ്ണിന്റെ ആഗ്രഹം കേട്ടോ, 18 അടവും പയറ്റ് ഞങ്ങളുടെ ഒക്കെ സിലിണ്ടർ അടയിരിക്ക. മനോഹരനെ നശിപ്പിക്കണോ അത്രേ? നിങ്ങളൊക്കെ ആണത്തമുള്ളവരാണെന്ന് കരുതിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പേടിത്തൊണ്ടന്മാരാണെന്ന് അറിഞ്ഞില്ല. സോ ഞാൻ എന്റെ വഴി നോക്കാം. കർത്താവി, അത് നമുക്കിട്ട് വെച്ചതാണല്ലോ. അല്ല പെങ്ങളെ, ഈ മനോഹരന്റെ കാര്യം ഒഴിച്ച് വേറെ വല്ലതും ഉണ്ടെങ്കിൽ? എടി പെണ്ണേ, നീ വിചാരിച്ചാൽ മനോഹരന്റെ ഒരു ഓഫീസ് ബോയോട് പോലും പകരം വീട്ടാൻ കഴിയില്ല. ആ പിന്നെ ഒരു കാര്യം കൂടി കേട്ടിട്ട് പോകൂ. എന്നാലേ ഞങ്ങൾ അല്പം പെശക. ഞങ്ങളുടെ ഇടയിൽ ചാടിക്കേറി വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞ് വെറുതെ അങ്ങ് പോകാമെന്ന് വിചാരിക്കരുത്. ഏ, പിന്നെ നീ കേവലം ഒരു പെണ്ണ്. ശരി, നീ ഇപ്പൊ പൊയ്ക്കോ. എനിക്ക് ഇവിടുന്ന് പോകാൻ നിങ്ങളുടെ ദയവൊന്നും ആവശ്യമില്ല. നിങ്ങളെപ്പോലെ 10 പേര് വന്നാലും എന്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയതെല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണോ? അപ്പോ ഒരു ബലപരീക്ഷണത്തിന് തയ്യാറാണോ? ആദ്യം ഞങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ, പിന്നീട് നിങ്ങൾക്ക് മനോഹരന്റെ അടുത്തേക്ക് പോകാം. As you like. ഞാനിതാ പുറത്തു പോകുന്നു. കഴിവുണ്ടെങ്കിൽ എന്നെ തടഞ്ഞോളൂ. അങ്ങനെ പോയാലോ? അയ്യോ, you
മാന്യമായ മേൽവിലാസമുള്ള ഒരു സ്ത്രീയാണ്. നിങ്ങൾ പോലീസിന്റെ നോട്ടപ്പുള്ളികളും എന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഞാൻ നിങ്ങളെ കൊന്നുവെന്ന് അറിഞ്ഞാൽ അതേത് കോടതി അംഗീകരിക്കും? എന്തു പറയുന്നു? ഓക്കേ, നിങ്ങളുടെ കഴിവിനെ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം. ആ ഒറ്റ ഇടി മതിയല്ലോ. വെരി ഗുഡ്. കം ഓൺ. ഹലോ. എക്സലന്റ്. താങ്ക് യു. ഓൾ റൈറ്റ്. താങ്ക് യു. താങ്ക് യു. ഇത് നമ്മുടെ ബിസിനസ് അല്ലേ, നമ്മൾ മിസീഡിയ. എന്നാ കൊടുത്തേ. ഓക്കെ, ഒന്ന് വേഗം ബാബാ. Thank you, bye-bye. Come on, kill. Pinne, aa paisa engada? Aa, naan eduthola. Appade, ingo, oru ara kuppiyulla cash enikku venam. Eh, tharilla. 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 Angane ippo kudikkanda. Tharilla. Sathyam. Sathyam. അപ്പൊ ഇന്നത്തെ ബാലൻസ് ശരിയല്ലേ? അപ്പൊ പച്ച പോയക്കാ. അങ്ങോട്ട് നോക്ക് ഓടിക്കാനെ പൈസയുടെ കാര്യം പറയുമ്പോ മറന്നുപോണ്. പിങ്കു, എനിക്ക് നല്ലൊരു ഡോക്ടറെ കാണിക്കണം കേട്ടോ. ഒരു ഡോക്ടറെ കാണിക്കണ്ട, ഞാൻ വിചാരിച്ചാലും നടക്കും. പൈസ എടുക്കാം. ശെൽവിരാജ്, നീ വീട്ടിൽ പോയി കാഴ്ച വന്നാ മതി കേട്ടോ. അപ്പോ എങ്കോ എനിക്കൊരു ആ ഹോട്ടലിലെ കാശ് കേട്ടോ. ഒരു നയ പൈസ തരത്തില്ല. ശരില്ലേ? തരത്തില്ല. സത്യമാണോ? സത്യം. സത്യം ഇല്ല. ഗോകാർത്തിയിൽ നിന്ന്
എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് വെള്ളം കുടിക്കണം. ഒരേ ജോലി ഒരേ സമയത്ത് നമ്മൾ ഒന്നിച്ചല്ലേ തീർത്തത്? അപ്പൊ പിന്നെ നിനക്ക് എന്തോ ഒരു പ്രത്യേക ദാഹം. ദാഹത്തിന്റെ അത്രയും പകലും ഉണ്ടോ? കലക്ടർ ഇനി ജ്യൂസ് വാങ്ങിച്ചു തരൂ. നീ പോയി വാങ്ങിച്ചു കുടിച്ചോ. നിങ്ങൾ വാങ്ങിച്ചുകൊണ്ടുവരൂ. നിങ്ങൾ വാങ്ങിച്ചുകൊണ്ടുവരൂ. നാളെ കുടിച്ചാ പോരെ. പക്ഷേ എനിക്ക് ഇപ്പോ ജ്യൂസ് വേണം. എനിക്കിപ്പോ വാങ്ങിച്ചു തരൂ. എന്തൊരു വല്ലാത്ത ടേസ്റ്റ്! എന്റെ കൈന്റെ ടേസ്റ്റാ. എന്താ ഇത്? കൊള്ളാ. പ്ലീസ് പ്ലീസ്.
விறகுள்ள மிருதுமே நீ விறகுள்ளும் அடியோட மதுவாணி நிலம் பற்றுந்தோ மூளோளம் வெற்றியில் போதமாக பற்றியில் நாடனித்ர வீரமோ அல்லல்ல பொன்னே என்னே நீ எந்த ரிங்குவல்லே ஐயோ ஐயோ பூமஞ்சம் ஒத்து சேர்ந்து தென்னெஞ்சம் தம்மிலேகி பூமுத்தம் கோவக்காரி விருத்தமாடிவா நாரிமணி நடோடி அதன சூடாமணி குல்பீஷங்காரி பெண்ணினேதோ தேனிம்பம் நெஞ்சிலாக பூகம்பம் எந்தினானோ ஆரம்பம் கோவக்காரி விருத்தமாடிவா நாரிமணி நடோடி அதன சூடாமணி ഹലോ ആരാ സംസാരിക്കുന്നത് എന്താ മുസ്തഫ അതെ ശരി ഞാൻ കൃത്യസമയത്ത് എത്തിക്കൊള്ളാം ഓക്കെ എടുക്കാം നോക്കാം വണ്ടി നിർത്തു കൊച്ചേ അത് പൊട്ടിട്ടോ ആ പെട്ടി എന്തിനാണ് അപ്പോൾ എന്നെ കൂടെ രക്ഷിക്കണേ കയറിക്കൊള്ളു എങ്ങനെ വിശ്വസിക്കും പെട്ടിടകത്ത് എന്താണെന്ന് എനിക്കറിയാം അതൊന്നൊന്ന് പറഞ്ഞ് നമുക്ക് ഒന്ന് നോക്കാലോ ആ ഗുരാശനെ കൊടുക്കരുത് നമുക്ക് ഫൈവ് സ്റ്റാർ ഹോട്ടൽ കിട്ടാം താക്കോൽ എന്റെ അടുത്തുണ്ട് പക്ഷേ ഞാനത് തരില്ല അത് ബിലാത്തി പോയി പറഞ്ഞാ മതി
താക്കോൾ തരില്ല അല്ലേ? ഈ പെട്ടി തുറക്കാൻ താക്കോൽ ആവശ്യമില്ല. അതിരിക്കട്ടെ, പെട്ടി തുറക്കരുതെന്ന് പറഞ്ഞതിന്റെ കാരണം അതെന്റേത് മാത്രമല്ല, 50-50 എന്ന വ്യവസ്ഥയിലാണ് ഞാനും മുസ്തഫയും കൂടി ഈ പെട്ടിക്ക് ശ്രമിച്ചത്. മുസ്തഫയോ? അതെ, മുസ്തഫ എന്റെ ഫ്രണ്ടാണ്. ജോലി ചെയ്യാത്തവന് കിട്ടുന്നതിൽ പകുതി. സുഫേ, ഞാൻ ഈ പെട്ടി മൈക്കിളിനെ ഏൽപ്പിക്കാം. മുസ്തഫയ്ക്ക് സാധിക്കുമെങ്കിൽ മൈക്കിളിനോട് വാങ്ങിക്കട്ടെ. ഓക്കെ മൈക്കിൾ? ഓക്കെ. ഞാൻ പോയി മുസ്തഫ വിളിച്ചോണ്ട് വരട്ടെ. മുസ്തഫ വരുന്നവരെ ഈ പെട്ടി നീ ഭദ്രമായി സൂക്ഷിക്കണം. ഞാൻ സൂക്ഷിക്കാം, പക്ഷേ അല്പസ്വല്പം ഞാൻ കൈകാര്യം ചെയ്യും. എന്തൊക്കെ വേണ്ട? കുറെ നാളായിട്ട് കച്ചവടമൊക്കെ ഉണ്ടല്ലോ. ആ സാറല്ല നോക്കാം. എങ്ങനെ കച്ചവടം നടക്കും? കൂട്ടുകാരെ പുറകെ നടന്നാ മതിയല്ലോ. എത്ര നാളായി നിങ്ങൾ ഈ ബിസിനസ് അത്ര ശ്രദ്ധിച്ചിട്ട്? കൂട്ടുകാരത്ര മഷി, ഞാൻ കൂട്ടുകാരികളുടെ പുറകെ നടന്നില്ലല്ലോ. പറഞ്ഞു പറഞ്ഞു ഇങ്ങനെയായോ? കാലുമുട്ട ഞാൻ തല്ലി പിടിച്ചു കളയും പറഞ്ഞേക്കാ. എടി, ഇനി അത് പ്രസവിക്കുന്നു വേണ്ട കേട്ടോ. എന്റെ കൂട്ടുകാർക്ക് എന്താണ് കുഴപ്പമുള്ളത്? കെട്ടിപ്പിടിച്ചു നടന്നു. ആ കെട്ടിപ്പിടിച്ച് നടക്കും ചെയ്യും, കെട്ടിപ്പിടിച്ച് ഉരുളും ചെയ്യും. നീ എന്ത് ചെയ്യടി ഗോവക്കാരി, കൊന്നാണ് ഞാൻ സൂക്ഷിച്ചോ. നിങ്ങൾ എന്തിനാ കൊള്ളക്കാരുടെ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നേ? ഒന്ന് പതുക്കെ പറയടി റിങ്കു. ഇതറിഞ്ഞ് അവരിവിടെ വന്ന് കുഴപ്പമുണ്ടാക്കിയാലോ. എടി അതൊക്കെ ഞാൻ ഉച്ചയ്ക്ക് എന്റെ ബാങ്കിന് ലോക്കറിൽ കൊണ്ടുവച്ചു. നിങ്ങളൊരു കാര്യം ചെയ്യ്, ഒന്നെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരെ ഒഴിവാക്ക്, അല്ലെങ്കിൽ എന്നെ ഗോവായി കൊണ്ട് വിട്ടേര്. പറയുന്ന കേട്ട ഗോവാരാജ മുഴുവൻ കയ്യിലാന്ന വിചാരം. എന്താ, കോഴിക്കോട് മുഴുവൻ നിങ്ങളുടെ സ്വന്തമാണോ? ആ പിന്നെ വെറുതെ കോഴിക്കോടും ഗോവയും തമ്മിൽ യുദ്ധം ഉണ്ടാക്കണ്ട. ഞാൻ പറയുന്ന അനുസരിച്ചോ മിണ്ടാതെ അവിടെ ഇരുന്നോ? ഞാൻ മിണ്ടും. മിണ്ടോ? മിണ്ടി ഉണക്കമേ എടുത്ത് മുഖത്ത്. പിന്നെ എന്നാ ഒന്ന് കാണട്ടെ. എന്റെ മിണ്ടടി, ഞാൻ മിണ്ടും. നീ മിണ്ടോ? എന്താ ചെയ്യും? നീ മിണ്ടോ? മിണ്ടും. മിണ്ടടി. ഈ ഗോകാരി സംഗീതം പഠിക്കാതെ. മിസ്റ്റർ മൈക്കിൾ, എന്നോട് ക്ഷമിക്കണം. ക്ഷമ ചോദിക്കാനാണോ എന്നോട് വരാൻ പറഞ്ഞത്? അല്ല, ഞാൻ ഇന്നുവരെ ഒരു പുരുഷന്റെ മുന്നിലും ബലഹീനയായിട്ടില്ല, ബലഹീനയാകുകയുമില്ല. എന്നാൽ മിസ്റ്റർ മൈക്കിളിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു. പക്ഷേ കാമുക കാമുകന്മാരായി ഉല്ലസിച്ച് നടക്കാൻ ഇന്നെനിക്ക് സമയമില്ല. എനിക്ക് വളരെ ദൂരം മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു, അതും അപകടം പിടിച്ച പാതയിലൂടെ. ഒരു സ്ത്രീയായി എനിക്ക് മിസ്റ്റർ മൈക്കിളിനെ പോലുള്ള ഒരു ആൺപണി ആവശ്യമാണ്. എന്നെ സഹായിക്കുന്നു. സഹായിച്ചാൽ എന്റെ കുടുംബജീവിതത്തിന്റെ പേരാളി നിങ്ങളായിരിക്കും. ഇന്നത്തെ ബിസിനസ് ഒരു വാരി 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 വാരിയതൊക്കെ ഇങ്ങെടുത്താട്ടെ.
ഇങ്ങോട്ട് തരൂ, ഞാൻ നോക്കട്ടെ. ബാക്കിയുടെ ബാക്കി ബാക്കിയുടെ ഇതുള്ളു. നിന്റെ ജീപ്പിൽ നടക്കാറുള്ള മറ്റു രണ്ട് കൂട്ടുകാരെവിടെ? എനിക്കറിയില്ല. അന്നൊരു ദിവസം ആ പെണ്ണ് തട്ടിക്കൊണ്ടുവന്ന ബാഗും പണവും എവിടെ? എനിക്കറിയില്ല. എനിക്കറിയില്ല. അറിയില്ല.
നിനക്കെന്റെ കൂട്ടുകാരെ അറിയാം അല്ലടാ, ബാഗ്, പെണ്ണ്, പണം. പണം വണ്ടി വേണം. ചേട്ടന്റെ പേരെന്താ? ഗോപി. ഗോപി, എനിക്കൊരു ഉപകാരം ചെയ്യാമോ? അതായത്, എനിക്ക് കൊണ്ടുവരുന്ന ആഹാര സാധനങ്ങളിൽ എന്തെങ്കിലും എന്റെ ഡ്രസ്സിലേക്ക് ഇടണം. എന്തിനാ മാഡം ആവശ്യമുണ്ട്? ഇതാ. ഓക്കേ. ഹലോ, ഹൗ ആർ യു? Thank you. Like to have something? No, thank you. Okay, sir. Oh, Sam. What is this? Sorry, madam. Sorry, madam. Sorry. Bloody fool. Sorry, madam. Sorry, madam. സോറി മാഡം, ഐ ആം ദി പ്രൊപ്രൈറ്റർ ഓഫ് ദിസ് ഹോട്ടൽ. ഹലോ. വിരോധമില്ലെങ്കിൽ എന്റെ മുറിയിൽ വന്ന് ക്ലീൻ ചെയ്യും. പ്ലീസ് കം. പ്ലീസ് ഡോണ്ട് മൈൻഡ്. കം അലോ. ഹൈ സാം, ഐ ടോൾഡ് യു ആക്സിഡന്റ്. വാട്ട് വാസ് ദാറ്റ്? ഇറ്റ്സ് എ ഫണ്ണി തിങ് യു നോ. ഇറ്റ്സ് റിയലി ഫണ്ണി യു നോ. റൂം നമ്പർ 37, സെക്കൻഡ് ഫ്ലോർ. വേർ ഈസ് ദി കീ? ഇറ്റ്സ് ഓപ്പൺ. വെരി നൈസ്. ഇറ്റ്സ് ഓപ്പൺ ഓൾവേസ്. പ്രോസീഡ്. താങ്ക്യൂ. Thank you.
Thank you. Good night. SP നായരുടെ മകൾ ശുഭയോ ആ പീഡ പെൺകുട്ടിയെ ക്രിസ്റ്റോഫർ ഭയപ്പെടുകയോ? എസ് പി നായരുടെ കുടുംബത്തിന്റെ ബാലൻസ്. വെൽക്കം വെൽക്കം മിസ് ശുഭ, വെൽക്കം. Please share my fantastic bird. Yes, Pina, I read a kanak turkana da nyamannad. Tell me, what is the balance? Yes, Pina, I read a pirate of kanak turkana da nyamannad. Tell me. No, thank you. Can I? Don't care, care. Hey! Oh, so smart. Come on, go to that side. Take go to that side. Take it. All right. Meet my... Oh, beautiful girl. Yes. Now, come on, brother. Why don't you join with me, have some whiskey, brandy, and this beautiful girl. Oh, thank you. I don't want all these things. Police,
for now, you will join with the police. Come on, get in! Get in! Come on, sir. Mr. Michael, now you join with the police. Wish you all the best. Bye. Come on, girl. Run! Hurry up! Constable! Constable, check up the car. ഉടമസ്ഥനോട് പോയി ചോദിക്കണം. പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് അറിവ് കിട്ടിയപ്പോൾ എനിക്ക് അറിവ് കിട്ടി. തൊണ്ടി കണ്ടെത്തിയ ആളെ കസ്റ്റഡിയിൽ എടുക്കണമെന്നാണ് പോലീസ് റൂൾ. തൊണ്ടി പിടിച്ചത് ഞാനല്ലേ, ഏതായാലും ക്രെഡിറ്റ് നിങ്ങൾക്ക് തന്നെ ഇരിക്കട്ടെ. നടക്ക് സ്റ്റേഷനിലേക്ക്, അതൊക്കെ അവിടെ പറയാം. വരട്ടെ സാറേ, ഞാൻ സ്റ്റേഷൻ അകത്തായാലും പുറത്തായാലും ഒന്നേ സംസാരിക്കും. അകലെ ഐശ്വര്യങ്ങളോടും കൂടി ദീർഘകാലം ജീവിക്കട്ടെ. എന്താണാവോ മാതാവിനോട് പ്രാർത്ഥിച്ചത്? ഞാൻ മരിക്കുന്ന ജോണിയുടെ മടിയിൽ തല വെച്ചായിരിക്കുന്നേന്ന്. ഓഹോ, അപ്പോ കല്യാണവും കഴിഞ്ഞ് 10-12 കുട്ടികളെയും പ്രസവിച്ച് ഇപ്പോ മരണത്തിന്റെ ലൈനിലേക്കാണല്ലേ? 10-12 നാണമില്ലല്ലേ. നാണിച്ച കാര്യം നടക്കുമോ? ഞാൻ തന്നെ മാല കഴുത്തിൽ അണിഞ്ഞതുകൊണ്ട് കാര്യമായില്ല. അടുത്ത പ്രാവശ്യം നിന്റെ ചേട്ടൻ ജയിലിലേക്ക് പോയതിനു മുമ്പായി നമ്മുടെ കല്യാണം നടത്തരാൻ പറയണേ. ചേട്ടൻ എനിക്ക് ലൈസൻസ് തന്നു കഴിഞ്ഞു. ആ പിന്നെ മറ്റൊരു പ്രധാന കാര്യം വിട്ടുപോയി. നമ്മുടെ എല്ലാ വിവരങ്ങളും ഞാൻ ഡാഡിയോടും മമ്മിയോടും പറഞ്ഞിരുന്നു. അടുത്ത ആഴ്ച എന്റെ ബഹുമാനപ്പെട്ട ഡാഡിയും മമ്മിയും എന്റെ ഭാവി വധുവിനെ കാണാൻ വധുഗ്രഹത്തിലെത്തുന്നതായിരിക്കും. ഓ ജീസസ്, ഇതിനു വേണ്ടിയാണ് ഞാൻ ദിവസവും പ്രാർത്ഥിക്കുന്നത്. ഓഹോ, അപ്പൊ ആ ക്രെഡിറ്റ് ജീസസിന് പോകുമായിരിക്കും. സാറിന് തന്നെ. ജോണി ഇരിക്കൂ, ഞാൻ കാപ്പി കൊണ്ടുവരാം. ഇന്നെന്താണ് പതിവില്ലാത്തൊരു സ്വീകരണം? അല്പം കാപ്പിയാണ് സാർ. ഇത് കഴിക്കൂ. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ ലില്ലിക്ക് വിഷമം തോന്നുമോ? എന്താണ് ജോണി ഇങ്ങനെ പറയുന്നത്? എനിക്ക് ജോണി ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല. ലില്ലിക്ക് ജീവിക്കാൻ കഴിയില്ല, ഞാൻ ജീവിക്കില്ല. ആട്ടെ, എന്താ പറയാനുള്ളത്? ലില്ലിക്ക് ഈ ക്ലബിലെ ജോലി തുടരണമെന്ന് നിർബന്ധമുണ്ടോ? ജോണി, ഈ ജോലി ഇല്ലായിരുന്നെങ്കിൽ നാം തമ്മിൽ അടുക്കുമായിരുന്നു. ഇല്ല. അപ്പോൾ ഈ ജോലി ഉപേക്ഷിക്കുന്നത് ശരിയാണോ? അല്ല. അല്ല, സമ്മതിച്ചോ? സമ്മതിച്ചു. എങ്കിൽ എന്റെ ജോണിക്ക് വേണ്ടി ഞാൻ ഈ ജോലി ഉപേക്ഷിക്കും. മതിയോ? ആ സമയമായി, ഒരു ക്ലബിലേക്ക് പോവാം.
Where is your boyfriend? Madam, Madalani on the car on the Madalani, every day. Officer on the end. Just a minute. Okay. Good evening. Please come. Take your seat. Come. Come along. Please take your seat. Don't be shy, my girl. ലില്ലിയോട് ഞാൻ ഇന്നലെ ഹോട്ടലിൽ വെച്ച് സംസാരിക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. ലില്ലിയുടെ വീട് എവിടെയാണ്? ഇവിടെ അടുത്താണ് സർ. അടുത്തെന്ന് വെച്ചാൽ? കഷ്ടിച്ചൊരുമയിൽ കാണും. ഓ, ഈ രാത്രിയുള്ള ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ ബുദ്ധിമുട്ട് തോന്നാറില്ലേ? തോന്നിയിട്ടെന്താ സർ, ജോലിയല്ലേ? ഓഫ് കോഴ്സ്, ദാറ്റ്സ് റൈറ്റ്. ഡേ ടൈമിൽ എന്തെങ്കിലും ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തുകൂടെ? ട്രൈ ചെയ്യാഞ്ഞിട്ടല്ല, കിട്ടിയില്ല. കിട്ടിയാൽ ഉപകാരമായിരിക്കും. എങ്കിൽ നാളെ മുതൽ ഡേ ടൈമിൽ ഇവിടുത്തെ അക്കൗണ്ട് സെക്ഷനിൽ ഞാൻ അപ്പോയിന്റ് ചെയ്തിരിക്കും. താങ്ക് യു വെരി മച്ച് സർ, താങ്ക് യു വെരി മച്ച്. ഐ എം വെരി ഹാപ്പി. സിറ്റ് ഡൗൺ, സിറ്റ് ഡൗൺ. ഏതായാലും വീട്ടിൽ നിന്ന് പുറപ്പെട്ടില്ലേ, ഇന്നിവിടെ കഴിഞ്ഞുകൂടാ. എന്റെ ഹോട്ടൽ ജീവിതത്തിലെ ലാസ്റ്റ് നൈറ്റ് അല്ലേ, ഞാൻ മനോഹരമായ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാം. ലില്ലി മനസ്സ് വെച്ചാൽ അതെന്റെ ജീവിതത്തിലെയും ഒരു ഇൻട്രസ്റ്റിംഗ് നൈറ്റ് ആക്കി മാറ്റാം. മനസ്സിലായില്ല. ഇന്നൊരേ ഒരു രാത്രി മാത്രം നമുക്ക് ഒരുമിച്ച് കഴിയാം. What do you mean? I mean you must share my bed tonight. Shut up! Come on, darling. You bloody rascal! Vegam vidu, Johnny. Please, only vegam vidu. Mm-hmm.
Thank you.
തളരാതെ മനസ്സേ തളരാതെ നീ വീണുടഞ്ഞ വീണയിൽ ഈണമായി മാനസം സ്വരരാഗമായെൻ്റെ അരികിൽ വരൂ വിരൽ പോയ കയ്യാൽ തഴുകുന്നു ഞാൻ വിരൽ പോയ കയ്യാൽ തഴുകുന്നു ഞാൻ എൻ ശ്രുതി പോയ വീണാനാദങ്ങളെ ശ്രുതി പോയ വീണാനാദങ്ങളെ വീണുടഞ്ഞ വീണയിൽ ഈണമായി മാനസം നൊമ്പരങ്ങൾ മീഴി ജനാർദ്ര ചുംബനങ്ങൾ നൽകുമേ വീണുടഞ്ഞ വീണയിൽ ഈണമായി മാനസം പരിശുദ്ധയായിരുന്നടാ എന്റെ പെങ്ങൾ അവിടെ ഒരു കാട്ടാണ് കൊടുക്കാനായിരുന്നോടാ നിന്നെ ഏൽപ്പിച്ചത് നിനക്കൊന്നും നഷ്ടപ്പെട്ടില്ലടാ പക്ഷേ എനിക്കെല്ലാം നഷ്ടപ്പെട്ടു നാളെ നിന്റെ അമ്മയും അച്ഛനും വരും അവർ നിന്നെ സമാധാനിപ്പിക്കും നിനക്കൊരു കല്യാണം ഉറപ്പിക്കും അപ്പൊ നീ എല്ലാം മറക്കുമടാ നിനക്കെല്ലാം മറക്കാൻ കഴിയുമടാ പക്ഷേ എനിക്ക് എന്റെ എല്ലാമായിരുന്ന പെങ്ങൾ എന്നേക്കുമായി നഷ്ടപ്പെട്ടടാ ചേട്ടാ ഇതാ എടുത്തുകൊണ്ട് പോടാ നിന്റെ കാമുകിയെ കൊന്നവനെ കുത്തിക്കീറി അവന്റെ കുടൽ എടുത്തുകൊണ്ട് പോടാ ആ കുടൽ എന്റെ പൊന്നു പെങ്ങളുടെ ശവക്കല്ലറയിൽ മാലയായി ഞാൻ ഇടാമടാ എനിക്കിനി ഒരു ജീവിതമില്ല ചേട്ടാ നിനക്കൊരു ജീവിതമില്ല അത്രയ്ക്ക് ആത്മാർത്ഥത നിനക്കുണ്ടെങ്കിൽ ആ തെമ്മാടികളോട് പൊഴുതി മരിക്കട ഇതിന് തൊട്ടടുത്ത് ആറടി നീളത്തിൽ കുഴി ഞാൻ കുഴിക്കാം എന്നിട്ട് നിന്നെ അതിലിട്ട് മൂടാം നിന്റെ ഒരു ദുഃഖം Thank you.
മനസ്സിലായില്ല. എസ്റ്റേറ്റ് മാനേജർ മിസ്റ്റർ എസ് പി നായർ എന്ന് ഓർക്കുന്നില്ലേ? ഇല്ല. ഇല്ലേ? ഇല്ല. അദ്ദേഹത്തിന്റെ സുന്ദരിയായ ഭാര്യ നീ ഓർക്കുന്നില്ലേ? ആ രക്തക്കളത്തിൽ നിന്നും രക്ഷപ്പെട്ട പിഞ്ചു കുഞ്ഞിനെ നീ ഓർക്കുന്നില്ലേ? പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് നീ കുടിച്ച ചോരയുടെ രുചി നീ ഓർക്കുന്നില്ലേ? എന്റെ ഡാഡിയുടെയും മമ്മിയുടെയും സ്നേഹവാത്സല്യം നഷ്ടപ്പെട്ടിട്ട് നീണ്ട 15 വർഷങ്ങൾ കഴിഞ്ഞു. ആ രക്തപ്പക ഇനി അവസാനിച്ചില്ല. രണ്ടു പേരുടെ കണക്ക് ഞാൻ തീർത്തു. ഇനി ഒരാൾക്ക് ബാലൻസ് ഉണ്ട്. ഇങ്ങോട്ട് നോക്കൂ, നീ എന്റെ കൊച്ചു പെങ്ങളാണ്. ഈ കണ്ണുകൾ ഒരിക്കലും നനയരുത്. എന്റെ പാതയിൽ എന്ത് തടസ്സം ഉണ്ടായാലും ഞാനുണ്ട്. ധൈര്യമായിരിക്കും. Thank you.
മനോഹറിന്റെ സകല രഹസ്യങ്ങളും ഈ ഗോഡൌണിലാണ്. ഞാൻ ആദ്യം അകത്ത് കിടക്കാം. എനിക്ക് എന്തെങ്കിലും അപകടം പറ്റിയാൽ ഞാൻ ഉടനെ സിഗ്നൽ തരാം. പപ്പു ഉടനെ മൈക്കൽ സാറിന് വിവരം അറിയിക്കണം. ഓക്കെ ഓക്കെ. ബി കെയർഫുൾ. നീ പോയി മൈക്കിളിന് വിവരം അയക്കി. Thank you.
over it. Thank you.
ഇപ്പോൾ നിനക്ക് എന്റെ കൈ കൊണ്ട് മരിക്കണോ അല്ലെങ്കിൽ ദൈവത്തിന്റെ കൈ കൊണ്ട് മരിക്കണോ നീ തന്നെ ഡിസൈഡ് ചെയ്തോളൂ എന്റെ ലില്ലി കൊന്നവനെ എനിക്ക് വിട്ടു തരൂ ജോണി ജോണി ജോണി
ചേട്ടൻ എന്ന് പറഞ്ഞ കുഴി എന്നെ ലില്ലിയുടെ അടുത്ത് തന്നെ കുഴിക്ക ചേട്ട. എന്നെങ്കിലും ഞങ്ങൾ ഒരുമിച്ചുറങ്ങട്ടെ. വേഗം വേഗം.